ഹലോ എവരിവൺ, ദിസ് ഈസ് ആർ എസ് സാം ഫ്രം ആഹാർ റേഡിയോ. കാനഡയിൽ വന്നിട്ട് ജോലി അന്വേഷിച്ചിരുന്ന പലർക്കുള്ള ഒരു ചോദ്യമാണ്, ഞാൻ എവിടെയൊക്കെ റെസ്യൂം അയച്ചിട്ട് പോലും എവിടെ ഒന്നും ക്ലിക്കാവുന്നില്ല. ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്, ആവശ്യത്തിന് ജോലി അറിയാം, എങ്കിൽ പോലും എവിടുന്നും ഒരു കോൾ പോലും വരുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങൾ പലർക്കും ഇത് അറിയായിരിക്കും, എങ്കിൽ പോലും ഈ ടിപ്പ് ഞാനിവിടെ വെക്കുന്നു. നമുക്കറിയാം, നമ്മുടെ റെസ്യൂമിന് നമ്മൾ അയക്കുമ്പോൾ അത് ശരിക്കും എച്ച് ആറിന്റെ അടുത്ത് പോലും എത്തുന്നില്ലെങ്കിലോ, അതുകൊണ്ടാണെങ്കിലോ ആ കോള് വരാത്തത്. യെസ്, കാനഡയിൽ നിന്ന് മാത്രമല്ല, ഇതുപോലെ നോർത്ത് അമേരിക്കയിലും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും എച്ച് ആർസ് അവർക്ക് വരുന്ന 100 കണക്കിനുള്ള റെസ്യൂമെ ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ATS, അല്ലെങ്കിൽ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഈ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റമിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ റെസ്യൂമെയും പിന്നെ നമ്മുടെ ഈ ജോബ് പോസ്റ്റിംഗ്, നമ്മുടെ തന്നെ ജോബ് അഡ്വർടൈസ്മെന്റ് തമ്മിൽ അതിനെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് അതിന് ആവശ്യത്തിനുള്ള ഈ ജോബ് പോസ്റ്റിംഗിലുള്ള വേർഡ്സ് നമ്മുടെ റെസ്യൂമെയിൽ ഉണ്ടോ എന്ന് മാച്ച് ചെയ്ത് നോക്കും. അത് മാച്ച് ആയെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മുടെ റെസ്യൂമെ പോകുള്ളൂ, അതായത് എച്ച് ആറിലേക്ക് നമ്മുടെ റെസ്യൂമെ എത്തുള്ളൂ. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞെങ്കിൽ, ജോലി അറിയാം, എക്സ്പീരിയൻസ് ഉണ്ട്, എങ്കിൽ പോലും അവിടെ ആ പോസ്റ്റിംഗിലുള്ള വേർഡ്സ് നമ്മുടെ റെസ്യൂമെയിൽ ഇല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമെ അടുത്ത സ്റ്റെപ്പിൽ എച്ച് ആറിലേക്ക് പോകത്തുപോലില്ല. കറക്റ്റ്, ജോബ് പോസ്റ്റിംഗിൽ ഉണ്ടാകുന്ന വേർഡ്സ് അത് എത്ര പ്രാവശ്യം നമ്മുടെ റെസ്യൂമിൽ ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ റെസ്യൂമെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണോ വേണ്ടിയോ എന്ന് ATS തീരുമാനിക്കും. അപ്പോ കൂടുതൽ പ്രാവശ്യം നമ്മുടെ വേർഡ്സ് ആ റെസ്യൂമിൽ ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും, അതല്ല എങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള അടുത്ത പ്രാവശ്യം ആവട്ടട എന്നുള്ള മെയില് നമുക്ക് വരും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞെങ്കിൽ, ജോലി ചെയ്യാൻ അറിയാം, ആവശ്യത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ റെസ്യൂമെ എഴുതാൻ അറിയത്തില്ലെങ്കിൽ ആ ഇന്റർവ്യൂ കോൾ വരത്തില്ല. പക്ഷെ ഇതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് മെയിൻ ആയിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഒന്ന്, നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിലുള്ള അല്ലെങ്കിൽ ആ ജോബ് പോസ്റ്റിംഗിലുള്ള അതേ വേർഡ്സ് കഴിവതും നമ്മുടെ റെസ്യൂമയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ചിലപ്പം അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, അതിനേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അവർ നോക്കുന്നത് ആ എക്സാക്ട് വേർഡ്സ് നമ്മുടെ റെസ്യൂമയിൽ ഉണ്ടോ ഇല്ലയോ എന്ന. അത് ഇൻക്ലൂഡ് ചെയ്താൽ ഇത് എനിക്ക് വന്ന ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് മാറി കിട്ടും. രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ, jobscan.co എന്ന വെബ്സൈറ്റ് ആണ്. ഈ jobscan.co എന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ATS അല്ലെങ്കിൽ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ചെയ്യുന്ന അതേ പണിയാണ് jobscan.co ചെയ്യുന്നത്. ഇത് ഇതിനകത്തുള്ള രണ്ട് കോളത്തില്, ഒന്നില് നമ്മുടെ റെസ്യൂമെയും പിന്നൊന്നില് നമ്മുടെ ജോബ് പോസ്റ്റിംഗും തമ്മിൽ പേസ്റ്റ് ചെയ്തെങ്കിൽ ഇത് തമ്മിൽ എന്താ പറയുക, ഒന്ന് കവടി നിർത്തി അതിന്റെ മനപ്പുറത്തും നോക്കുമെന്നൊക്കെ പറഞ്ഞ പോലെ ഈ രണ്ട് റെസ്യൂമെയും പിന്നെ ജോബ് പോസ്റ്റിംഗും തമ്മിലുള്ള മാച്ചിങ് ഈ jobscan.co നോക്കും. എന്നിട്ട് ഒരുപക്ഷെ അതിന്റെ ചേർച്ച ഇല്ലെങ്കിൽ അതിനുള്ള പരിഹാരക്രിയയും അവർ തന്നെ പറഞ്ഞുതരും, ഏതൊക്കെ വേർഡ്സ് എത്ര പ്രാവശ്യം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ കമ്പാറ്റബിലിറ്റി കൂടും എന്നൊക്കെ ഈ jobscan.co എന്ന വെബ്സൈറ്റ് പറഞ്ഞുതരും. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ആദ്യത്തെ 2-3 ട്രയൽസ് മാത്രം ഫ്രീ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ അതിന് പേ ചെയ്യണം. പക്ഷേ മറ്റേ നെറ്റ്ഫ്ലിക്സ് പാസ്വേഡ് ഷെയർ ചെയ്യുന്ന പോലെ എല്ലാവർക്കും കൂടി ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റും. അപ്പോ ജോലി അന്വേഷിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇത് ഒരു ഹെൽപ്പാണെന്ന് വിചാരിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. കേട്ടുകൊണ്ടേയിരിക്കൂ ആഹാർ റേഡിയോ 91.9 FM. ഇത് നെഞ്ചിനുള്ളിൽ താളം.